നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് എങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള വെച്ചാൽ പല ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരിട്ട് ഷെയർ വാങ്ങി നമ്മൾ തന്നെ പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഫണ്ട് മാനേജറെ കൂടെ PMS കൂടി ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള ഫണ്ട് അനുസരിച്ച് നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വേസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളിതിപ്പോൾ കാശ് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യാനുള്ള, നമുക്ക് ചിലപ്പോൾ 3 മാസം കൂടുമ്പോഴേക്കായിരിക്കും ഇൻകം വരുന്നത്, നമുക്ക് ഓരോ പ്രൊജക്റ്റ് കഴിയുമ്പോഴായിരിക്കും ഇൻകം വരുന്നത്. അങ്ങനെയാണ് നമുക്കങ്ങനെ ഡിസിപ്ലിനായിട്ട് എല്ലാ മാസവും ബാങ്കിൽ നിന്ന് പോകണമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് നമുക്ക് വൺ ടൈം അല്ലെങ്കിൽ ലംസം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എപ്പോഴൊക്കെ കാശ് വരുന്നോ അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് എല്ലാ മാസവും ശമ്പളം കിട്ടുന്ന ആളാണ്, നമുക്ക് ഒരു ഇൻകത്തിനൊരു ഒരു നമുക്കൊരു ഐഡിയ ഉണ്ട്, ഇത്ര രൂപ വെച്ചിട്ട് വരുന്നൊക്കെ ഒരു ഐഡിയ ഉള്ളവരാണെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഈ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വീക്കിലി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബൈ വീക്കിലി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഡെയിലി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടേഴ്സൊക്കെ, അവർക്കൊക്കെ അത്തരം ആളുകൾക്ക് റെഗുലറായിട്ട് ഇൻകം വരുന്നതാണ്, എല്ലാ ദിവസവും പ്രാക്ടീസ് ഉണ്ടാവും, അവർക്ക് ഇൻകം വരുന്നതാണ്, അവർ ചിലപ്പോൾ എല്ലാ ദിവസവും ബാങ്കിൽ പൈസ കൊണ്ടുവരുന്നുണ്ടാവും. അവർക്കൊക്കെ ഇത് ഡെയിലി ഒരു SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർ പോലും അറിയാതെ പൈസ ഇൻവെസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഇനി മാസം ശമ്പളം കിട്ടുന്നതാണെങ്കിൽ മന്ത്ലി നമുക്ക് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് രണ്ട് പ്രധാനമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ ഏതൊക്കെ തരം പ്രൊഡക്റ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം? ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം വെച്ചാൽ ഒരു ബ്രോക്കർ എടുത്ത് പോയിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാം, എന്നിട്ട് ഷെയർസ് വാങ്ങി വയ്ക്കുക, നമുക്കിഷ്ടപ്പെട്ട ഷെയർസ് വാങ്ങി വയ്ക്കുക. അതാണ് ആദ്യം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യം. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഷെയർ നമുക്ക് വാങ്ങി നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വയ്ക്കുക, നമുക്ക് അതിൻ്റെ വില കൂടുമ്പോൾ നമുക്ക് വിൽക്കാം, നമുക്ക് ലാഭം ഉണ്ടാക്കാം, അതിൽ നിന്ന് ഡിവിഡൻഡ് ഉണ്ടാക്കാം. അങ്ങനെയൊക്കെയാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി. അതിന് നമുക്കറിയാൻ പറ്റണം ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ആൾക്കാരെ നിന്ന് ടിപ്പെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യണതിനെ കുറിച്ചല്ല പറയണത്, നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ വഴി തന്നെ ഡിമാറ്റ് അക്കൗണ്ട് തന്നെയാണ് തുടങ്ങിയാൽ ETF എന്ന് പറഞ്ഞിട്ട് മ്യൂച്വൽ ഫണ്ടിൽ പെട്ട തന്നെയാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൽ കൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ നിഫ്റ്റി ETFൽ ഇൻവെസ്റ്റ് ചെയ്യാം, ETF എന്താണെന്നുള്ള കുറിച്ചായിട്ടൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ യാതൊരുവിധ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ സമയമില്ലാത്തവർക്കൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ചീപ്പായിട്ട് റെഗുലേറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ETF എന്ന് പറയുന്നത്. ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഇതുണ്ട്. നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഇഷ്ടമായൊരു വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഫണ്ട് മാനേജേഴ്സ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ കുറിച്ചിട്ട്. അപ്പോൾ ഇതിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണ, ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ന് വെച്ചാൽ ETF പോലെയല്ല, ഇത് ഏതെങ്കിലും ഒരു ഇൻഡെക്സിലല്ല ഇൻവെസ്റ്റ് ചെയ്യണത്, ഒരു ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടി ഒരു തീമിന് ബേസ് ചെയ്തിട്ട് അതിൽ മാനേജ് ചെയ്യണം ചെയ്യണത്. അപ്പോൾ ചിലപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ലാർജ് ക്യാപ്പിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പിൽ മാത്രമേ ഇൻവെസ്റ്റ്. അപ്പോൾ ചെറിയ കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടായിരിക്കും. ഇനി ചില ഫണ്ട് മാനേജേഴ്സ് പറയും ഞങ്ങൾ ബാങ്കിങ്ങിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ബാങ്കിലുള്ള നല്ല ബാങ്കുകളുടെ സ്റ്റോക്കിൻ്റെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുകയും അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇതാണ് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വഴി. നമുക്ക് ഓരോ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ചും കൂടിയും ഇതിനേക്കാളും ആൽഫ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് നമുക്ക് എസ്പെഷ്യലി ഫണ്ട് മാനേജറിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നേരം. ഇനി നമ്മൾ പറയുന്നത് എനിക്ക് കുറച്ചും കൂടിയും ഒരു ഇങ്ങനെ ജനറലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, എനിക്ക് സ്പെസിഫിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ PMS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എസ്പെഷ്യലി ഒരു 50 ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഫണ്ട് മാനേജർ സ്റ്റോക്കുകൾ വാങ്ങുകയും നമുക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് PMS എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. എസ്പെഷ്യലി അത്യാവശ്യം നമ്മുടെ അടുത്തൊരു ഇൻവെസ്റ്റബിൾ കോർപ്പറേറ്റ്സ് ഒരു 2 കോടിക്ക് മുകളിലൊക്കെ ഉള്ള ആളുകൾക്ക് PMS എന്തുകൊണ്ടും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ കിട്ടാത്ത എന്തെങ്കിലും PMS തീമുകളും കാര്യങ്ങളുണ്ട്, ഫണ്ട് മാനേജേഴ്സിൻ്റെ പെർഫോമൻസിൽ നമുക്ക് തൃപ്തിയുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിമാറ്റിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് PMS എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് AIF, ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇതും ഒരു ഫണ്ട് തന്നെയാണ്. അപ്പോൾ എസ്പെഷ്യലി 1 കോടിക്ക് മുകളിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി എന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ 1 കോടി ഉണ്ടെന്നുണ്ടെങ്കിൽ PMSO അല്ലെങ്കിൽ AIF ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ഒരു 5 കോടി രൂപയൊക്കെ FD ഒക്കെ കയറ്റിപ്പോണ്ടാവും, അവർക്കൊക്കെ ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ AIF എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതും ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മാർഗമാണ്.
പിന്നെ എ എഫിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള കാര്യം വെച്ചാൽ ടാക്സ് വരുന്നത് ഈ ഫണ്ട് ലെവലിലാണ്. അപ്പോൾ നമ്മൾ എസ്പെഷ്യലി സ്പെസിഫിക് ആയിട്ടുള്ള എ എഫും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ടാക്സ് ആയിട്ടുള്ള ഫണ്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളൊരു ഒരു ഒരു അഡ്വാൻറ്റേജും ഇതിലുണ്ട്. നമുക്ക് പി എം എസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് ആ ടാക്സ് ഇൻവെസ്റ്റർ കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നോക്കണമെങ്കിൽ ഷെയർ നോക്കണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് വേണം, ഇ ടി എഫ് നോക്കണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് വേണം, പി എം എസ് നോക്കണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് വേണം. മ്യൂച്വൽ ഫണ്ടിലും എ എഫിലും നമുക്ക് പി എം എസ് അക്കൗണ്ട് സോറി ഡിമാറ്റ് അക്കൗണ്ട് വേണ്ട നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ബ്രോഡറായിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഡിഫറെൻറ്റ് പ്രൊഡക്ട്സുകൾക്കും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമായി ആയിരിക്കുന്നു. ഇൻ കേസ് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിൽ അയക്കാം അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് വീഡിയോസ് കാണുക, ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ പറയുക, ഇനി വേറെ ഏതെങ്കിലും ടോപ്പിക്കിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ പറയാം, ഇനി ഓരോ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ എടുത്ത് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ആൻഡ് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം ഇനി കാണാം. താങ്ക് യു സോ മച്ച്.